ഇപ്പോ പാപവിനാശത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്യൂ അവിടെ നല്ല ഗാർഡനൊക്കെ ഉണ്ട്. പാപവിനാശം എന്റെ സൈഡ് ആ പോകുന്ന വഴിക്കുള്ള സൈഡുകളിലൊക്കെ നല്ല ഗാർഡൻ ഒക്കെ ഉണ്ട്. നല്ല ഗാർഡനൊക്കെ ഉള്ള നല്ല മനോഹരമായ വഴിയൊക്കെ ആണ്. നല്ല മനോഹരമായ ടൈൽ ചെയ്ത വഴികളാണ്. ഇഷ്ടംപോലെ സൈഡുകളിലൊക്കെ ഇഷ്ടംപോലെ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പാപവിനാശത്തിൽ നിന്ന് ജനങ്ങൾ കുളിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ധാരാളം വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സ്റ്റെപ്പിറങ്ങി താഴെ ഇറങ്ങി അവിടെ വന്ന് തൊഴുത് വന്നിട്ട് കുളിക്കുന്നു. കുളിച്ചിട്ട് പോയി തൊഴുവാം, കുളിച്ചിട്ട് ദർശനം നടത്താം. കുളിച്ചിട്ട് പോയി ദർശനം നടത്തിയിട്ട് വരുന്നു. അപ്പോൾ ഇതാണ് പാപവിനാശത്തിന്റെ കാഴ്ചകൾ. പാപവിനാശം തന്നെയാണ്. ഗംഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗംഗാജലപ്രവാഹമാണ് ഇത്. ജനങ്ങളിൽ നിന്ന് കുളിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആളുകൾ. കൈയും കാലം നനയ്ക്കുന്നവരുണ്ട്. ക്ഷേത്രമാണ് ഈ കാണുന്നത്. ആകാശഗംഗയിലേക്കുള്ള വഴിയാണിത്. അങ്ങനെ ഈ വഴിയുടെ സൈഡില് ഒരു ഹനുമാന്റെ പ്രതിഷ്ഠ പോലെ ഉണ്ട്. ഹനുമാൻ പ്രതിഷ്ഠ പോലെ ഇവിടെ ഈ ആകാശഗംഗയിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ളതാണ്. ഇഷ്ടംപോലെ സൈഡിൽ കച്ചവടക്കാരും എല്ലാം ഉണ്ട്. ചുറ്റും മലയാണ്, വലിയ മലകളാണ്. മലയാണ് ചുറ്റും വേരുകളൊക്കെ ഇറങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. മലയിടക്കിലൂടെ ഇറങ്ങിയിട്ടുള്ള വേരുകളൊക്കെയാണിത് മലകൾ. ഏതാ നടത്തട്ടെ.